ൊണ്ട് ഇനി സഞ്ചരിക്കാനല്ലേ തലശ്ശേരി മാഹി നേരം നാല്പത്തഞ്ച് മിനിറ്റ് എടുത്ത് ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരുന്ന ഒരു റോഡാണ് ഏകദേശം പതിനെട്ട് കിലോമീറ്ററും നീളത്തിലാണ് ഇത് പണിതുപുന്നത് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനത്തെ വികസനം കാണുമ്പോൾ ജീവിക്കാൻ ഒരു ഒരു പോസിറ്റീവ് എനർജിയാണല്ലേ നമ്മുടെ കൺമുന്നിൽ ഓരോ വികസനങ്ങൾ വരുമ്പോ ഈ ഇദ്ദേഹം ഈ നിതിൻ ഗഡ്കരി എന്നൊരു മനുഷ്യനുണ്ടല്ലോ അദ്ദേഹം ഒരു ശരിക്കും അസാമാന്യ ഒരു പ്രതിഭയാണ് അദ്ദേഹം കാരണം നമ്മുടെ ഇവിടെയൊക്കെ വി വികസനങ്ങൾ വരാനായിട്ട് ആൾക്കാർ എതിരായിരുന്നു ഒരു കാലത്ത് അത് കാരണം വെച്ചാൽ നമുക്ക് ഒരുപാട് കുറച്ച് സ്ഥലങ്ങളു ഭയങ്കര ജനസംഖ്യ കൂടിയുള്ളൊരു സംസ്ഥാനമാണ് കേരളം അപ്പം ഈ റോഡ് പണിയാന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സ്ഥലം പോകുമ്പോൾ എല്ലാവർക്കും വിഷമമാണ് പക്ഷേ ഇവരെന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇപ്പം വിപണി വിലയുടെ ഇരട്ടിയുടെ ഇരട്ടി പൈസ കൊടുത്തിട്ടായിട്ടോ ഇതെല്ലാം വാങ്ങിച്ചുകൂട്ടിയെ കാശുണ്ട് കാശുണ്ടാക്കാനുള്ള മാർഗം അറിയാം അപ്പോൾ ഇങ്ങനെയാണ് ഈ സംഭവം ഈ എതിർപ്പുകളെല്ലാം അല്ലാതെ ആൾക്കാരങ്ങ് വിട്ടുകൊടുത്തൊന്നുമല്ലേ സ്ഥലം വരത കാശ് കൊടുത്ത് വാങ്ങിച്ച് പണുക് കൊണ്ടുവരികയാണ് ആ മനുഷ്യൻ പണ്ട് കാലത്ത് ഇതുപോലെ ഒരു വികസനം വരെങ്ങനെ നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എത്രയോ നാളുകൾ കഴിഞ്ഞാണ് നമ്മുടെ മനസ്സിലെ അല്ല നമ്മുടെ കൺമുന്നിലേക്ക് അത് വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഒരു മാറ്റം ഭയങ്കരമാണല്ലേ എനിക്ക് തോന്നുന്നു ഏകദേശം മുപ്പത് കിലോമീറ്റർ റോഡ് പണിയുന്നുണ്ട് ഇപ്പോൾ ഒരു ദിവസം ദേശീയപാത പണ്ടൊക്കെ അത് ചിന്തിക്കാൻ പറ്റുമോ ഇത് പണിതുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇന്ന് ഇപ്പം ഇതിന് ഈ മാഹിബൈപ്പാസിന് ഇപ്പം പല ആൾക്കാർ ഇതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാനായിട്ട് വരുന്നുണ്ടല്ലോ പക്ഷേ ഒരു കാര്യമുണ്ട് ഇത് ആരാ പണിതെന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് മൊറ്റ മൊത്തം അറിയാം കാരണം ഇന്ത്യ മുഴുവൻ പണിതുകൊണ്ടിരിക്കുകയാണ് ഈ പൊട്ടക്കണറ്റിൽ കിടക്കുന്ന തവളയെക്കൂട്ട് മാത്രം മാത്രമാണെന്ന് വിചാരിക്കല്ലേ ഇന്നലെ മാത്രം ഏകദേശം നൂറ്റി പന്ത്രണ്ട് ദേശീയപാത പദ്ധതികളാണ് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്നത് തല തുടക്കം കുറിക്കുകയും ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തത് അറിയോ ഈ രണ്ടായിരത്തി പതിനാലിൽ എക്സ്പ്രസ് വേയുടെ നീളം ഏകദേശം അറുപത് കിലോമീറ്റർ മാത്രമായിരുന്നു ഇപ്പം അത് എത്രയാണെന്നറിയോ നാലായിരത്തി അറുപത്തി ഏഴ് കിലോമീറ്റർ അതുപോലെ തന്നെ ഈ നാഷണൽ ഹൈവേയുടെ ദൂരം രണ്ടായിരത്തി പതിനാല് എത്രയായിരുന്നറിയോ തൊണ്ണൂറ്റി ഒന്നായിരം കിലോമീറ്റർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ ഒരു ലക്ഷത്തി അറുപത്തി നാലായിരം കിലോമീറ്റർ ആയി നാലാഴ്ച വേഗണം ഒരു വർഷം പിന്നെ രണ്ടായിരത്തി പതിനാലിൽ ദിവസം പന്ത്രണ്ട് കിലോമീറ്റർ ദേശീയപാതയായിരുന്നു നിർമ്മിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴോ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുപ്പത് കിലോമീറ്ററായി ദേശീയപാത നിർമ്മിക്കുന്നു ഒരു ഭയങ്കര ചേഞ്ച് ചേഞ്ചാല്ലേ ഗവൺമെൻറ് ഇത് ശരിക്കും പറഞ്ഞാൽ ബി ജെ പി ഗവൺമെൻറ് നിർമ്മിക്കുന്ന ഈ ഇന്ത്യ ഉണ്ടല്ലോ അതൊരു അല്ലെങ്കിൽ ഭാരതം അതൊരു വല്ലാത്ത ചേഞ്ചാണ് കൺമുന്നിൽ കാണുന്ന വികസനത്തിന് വോട്ട് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബി ജെ പി വോട്ട് ചെയ്തു പോവും നമ്മൾ കാരണം ഈ നമുക്ക് കിട്ടുന്ന ഈ എൻ എച്ച് അറുപത്തി ആറ് ഈ നമ്മുടെ വാണിജ്യപരമായിട്ട് കേരളം കുറച്ചും കൂടെ വികസിക്കും അതുപോലെ തന്നെ ഈ റോഡ് ലിങ്ക് ചെയ്യാൻ പോകുന്നത് എവിടെയാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടുമായിട്ടാണ് വിഴിഞ്ഞം പോർട്ട് പദ്ധതി പൂർത്തിയാക്കുമ്പോൾ പോർട്ടിൽ നിന്നും ഉള്ള കണക്ടിവിറ്റിയാണ് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കുള്ള കണക്ടിവിറ്റിയാണ് ഇതിലൂടെ സാധ്യമാകുന്നത് അപ്പം ശരിക്കും മുംബൈ ആയിട്ടുള്ള കണക്ടിവിറ്റിയാണ് മുംബൈ ഒരു വ്യവസായ ഇടനാഴി നമുക്ക് കിട്ടുന്നതാണ് അതുപോലെ രാജ്യത്തന്നെ തന്നെ ഏറ്റവും വികസന അല സോറി വാണിജ്യപരമായി മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമായ ഗുജറാത്തുമായിട്ടുള്ള ഒരു കണക്ഷനാണ് ശരിക്കും മുംബൈയിൽ പനവലിൽ നിന്ന് തുടങ്ങുന്ന ഒരു പാതയാണ് കന്യാകുമാരി എൻ എച്ച് അറുപത്താറെ അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾ ശരിക്കും സാധ്യമാകാൻ പോകുന്ന ഈ എൻ എച്ച് അറുപത്തി ആറ് വരുന്നതോടുകൂടി നമുക്ക് നമ്മുടെ ജീവിത നിലവാരം മാറാൻ പോവുകയാണ് ശരിക്കും നന്ദി പറയേണ്ട ഒരു കാര്യം തന്നെയാണ് നന്ദി മോദിജി അതുപോലെ തന്നെ എൽ ഡി എഫ് സർക്കാരും ചെയ്തിട്ടുണ്ട് ചെയ്തില്ല എന്നല്ല ശരിക്കും വിവരം നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരുടേതായ പങ്ക് അവർ വഹിക്കുന്നുണ്ട് പക്ഷേ ഇതിനൊക്കെ പുറമെയാണ് കേന്ദ്രത്തിൻ്റെ നിശ്ചയദാർഢ്യം എന്ന് പറയുന്നത് രാജ്യം മുഴുവൻ ഭാരത്മാല പദ്ധതി പ്രകാരം റോഡുകൾ പണിയുന്നു അതിൻ്റെ അപ്പുറം ഇതുപോലെയുള്ള എൻ എച്ചിൻ്റെ വികസനങ്ങൾ സാധ്യമാക്കുന്നു നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയിൽ റോഡ് പണിതിങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ജീവിത നിലവാരം ഏത് രീതിയിലാണ് മാറുന്നത് നമുക്കറിയാവോ നമ്മുടെ ചിന്തകൾ മാറും നമ്മുടെ എക്കോസിസ്റ്റം മാറും കാരണം നമ്മളൊരു സ്ഥലത്ത് ജീവിച്ച് ഒരു സ്ഥലത്തൊരു വ്യവസായം തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ അങ്ങോട്ട് കണക്ടിവിറ്റി അല്ലെങ്കിൽ അങ്ങോട്ട് കുടിയേറി പാർക്കേണ്ട അവസ്ഥയാണ് എത്രയാണ് നാൾ പക്ഷേ ഇനി അങ്ങനല്ല ചിന്തിക്കുന്നത് നമുക്ക് പോയി വരാൻ പറ്റും അതാണ് നമ്മുടെ എക്കോസിസ്റ്റം ജീവിത ആ ഒരു ചിന്താഗതി മാറുമെന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ് അപ്പോൾ കണക്ടിവിറ്റി കൂടുമ്പോൾ അതൊരു മാറും കാരണം ഈ വന്ദേഭാരത് വന്നപ്പം ആൾക്കാരെന്താ പറഞ്ഞത് കൂടുതൽ പൈസയാണ് അതിലേക്ക് ആരെ പോകുമെന്ന് ചോദിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷേ ഇപ്പോൾ എന്താ വന്ദേ ഭാരത് കേരളത്തിലെ വന്ദേ വന്ദേഭാരത്തിനാണ് ഏറ്റവും കൂടുതൽ റെയിൽവേക്ക് വരുമാനം കിട്ടുന്നത് ഇതാണ് മലയാളി നമ്മുടെ ചിന്താഗതി മാറും കാരണം വികസനം കൊടുക്കുമ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇപ്പം കൊച്ചിയിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുണ്ടല്ലോ അവിടെ അവിടെ നമ്മുടെ നമ്മൾ നിൽക്കുന്ന അവിടെ നമ്മൾ പെരുമാറുന്ന പോലെയല്ല ലുലുവാണ് ചിലവ് പെരുമാറുന്നത് കാരണം നമ്മൾ കൺമുന്നിൽ ഒരു നല്ലൊരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു ആംബിയൻസ് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാരുടെ ചിന്താഗതിയും ആൾക്കാരുടെ ആ ഒരു മനോഭാവം മാറുമെന്നാണ് അതുകൊണ്ട് അർത്ഥമാകുന്നത് ഇതുതന്നെയാണ് വികസനം വരുമ്പോഴും സാധ്യമാകുന്നതും അപ്പം നമ്മുടെ എല്ലാ വികസനങ്ങളും അടുത്ത തലമുറയ്ക്കും കൂടെ നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ടവരാണ് നമ്മുടെ നമ്മുടെ വികസനങ്ങൾ ആ ഒരു രീതിയിലാണ് നമ്മൾ കാണേണ്ടത് ഇപ്പോഴത്തെ രീതിയിലല്ല നമ്മുടെ ഈ തലമുറ പോയാലും അടുത്ത തലമുറ വരുമ്പോൾ അവർക്ക് അവർക്ക് കൊടുക്കുന്ന ഒരു സമ്മാനം കൂടിയാണ് ഓരോ വികസനങ്ങളും അപ്പം നന്ദി കേന്ദ്ര ഗവൺമെൻറ്റിന് ഇതുപോലെയുള്ള വികസനം ഇതുപോലെയുള്ള വഴികൾ പുതിയ ബൈപ്പാസുകളെല്ലാം നമുക്ക് അനുവദിച്ചു കിട്ടാനായിട്ട് ഈ ഗവൺമെൻറ്റിന് തന്നെ വോട്ട് ചെയ്യണമെന്നാണ് ഞാൻ പറയുകയുള്ളൂ കാരണം അവരുടെ അവരുടെ ഗവൺമെൻറ് ആണ് ഇനിയും വരാൻ പോകുന്നത് നമ്മൾ ബലം പിടിച്ച് തന്നിട്ട് കാര്യമില്ല നമുക്ക് ഓരോ വികസനങ്ങൾ വരണമെങ്കിൽ പുതിയ ബൈപ്പാസ് വരണമെങ്കിൽ പുതിയ വ്യവസായ ഇടനാഴി വരണമെങ്കിൽ അല്ലെങ്കിൽ പുതിയ ടൂറിസത്തിന് പുതിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരണമെങ്കിൽ ഒക്കെ ഈ ഒരു ഗവൺമെന്റിന്റെ എം പിമാർക്ക് സാധ്യമാവുകയുള്ളൂ അതുകൊണ്ട് വോട്ട് ബി ജെ പിക്ക് തന്നെ കൊടുക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ശരി നിങ്ങളുടെ ഇത് കമൻ്റായി രേഖപ്പെടുത്തുക താങ്ക്